നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചോട്ടെ പരമ്പുപിള്ളെ സുരാജ് വെഞ്ഞാറുമൂടിന്റെ ഒരു സിനിമയിലെ ഡയലോഗാണിത് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിന്റെ അവസ്ഥ ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ച് എൻ്റെ ഫാൻസിന്റെ മുമ്പിലൊന്ന് പിടിച്ച് നിന്നോട്ട പിണറായി തൊഴുത് കരഞ്ഞു പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ പി വി അൻവറിന്റെ ഒരു ഗതികേട് നോക്കണേ ഇപ്പോൾ പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് പക്ഷേ മൂപ്പര് പൊട്ടിച്ച പടക്കമെല്ലാം ചീറ്റിപ്പോയി ഇനിയും ഈ വഴി വരില്ലെ പൊട്ടാത്ത ഗുണ്ടുകളുമായിട്ടെന്നാണ് അൻവറിന് നേരെ വരുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം നമുക്കറിയാം അൻവർ വലിയ രീതിയിൽ ഇരച്ചിറങ്ങി വരികയായിരുന്നു അൻവറും ഫാൻസും എല്ലാവരും കൂടി ആഭ്യന്തര വകുപ്പ് നന്നാക്കും എന്നതായിരുന്നു പ്രഖ്യാപനം എന്നാൽ ആഭ്യന്തര വകുപ്പിനെ നന്നാക്കാൻ പോയിട്ട് അതിലെ ഒരു ഇത്തിൽ കണ്ണിയെ പോലും എടുത്ത് പുറത്തേക്ക് കളയാൻ അൻവറിനെ കൊണ്ട് സാധിച്ചില്ല അൻവറിന് ഈ യുദ്ധത്തോടു കൂടി ആഭ്യന്തരവുമായി അൻവർ പ്രഖ്യാപിച്ച യുദ്ധത്തോടു കൂടി ഒരു കാര്യം അൻവറിന് വ്യക്തമായി ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരാളെ പോലും തൊടാൻ കഴിയില്ല പിണറായി അതിന് അനുവദിക്കില്ല അതോടുകൂടി തന്നെ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞല്ലോ അൻവർ സാഷ്ടാംഗം പ്രണമിച്ച് പിണറായിയുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടി പോകേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അൻവറിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല കാരണം ആകെ നാറി നാണം കെട്ടി നിൽക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം അൻവർ അൻവറിനെ സംബന്ധിച്ച് അൻവർ പണ്ട് മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ വെല്ലുവിളിച്ച ആളാണല്ലോ ചെസ് നമ്പർ ഇട്ട് മാധ്യമങ്ങളെ നിന്നെയൊക്കെ തീർക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ അൻവറിനെന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് പിടിച്ച് നിന്നില്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയി പോകും അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് എവിടെയെങ്കിലും ഒരു കുറച്ച് ഗുണ്ടായുസം കാണിക്കണം ആഭ്യന്തരത്തോട് കാണിക്കാൻ കഴിയില്ല കാണിച്ചാൽ അവിടെ നിന്ന് നല്ല ഒന്നാം തരം വെട്ടുകിട്ടും അതുകൊണ്ട് ഇപ്പോൾ വനം വകുപ്പിന്റെ നെഞ്ചത്തേക്കാണ് അൻവർ കയറാൻ പോയിരിക്കുന്നത് അതാകുമ്പോൾ കുഴപ്പമില്ല വനം ഉദ്യോഗസ്ഥരെ ഇടയ്ക്കൊന്ന് പേടിപ്പിച്ച് നിർത്താം വനം മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഒരു പൂച്ചക്കുട്ടി മന്ത്രി മ്യാവു എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും അതുകൊണ്ട് തന്നെ ഇച്ചിരി ഗുണ്ടായുസം അങ്ങോട്ട് കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് സി പി എമ്മിനെയും ആഭ്യന്തര വകുപ്പിനെയും എല്ലാം വിട്ട് ഇപ്പോൾ വനത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ് പി വി അൻവർ പി വി അൻവറിൻ്റെ ഒരു ഗതികേട് നോക്കണേ ഈ പുലി പോലെ വന്നവൻ എലി പോലെ പോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് അൻവറിൻ്റെ അവസ്ഥ ഫാൻസും ആകെ ചീഞ്ഞളിഞ്ഞ് നാറി നാണം കെട്ടിയിരിക്കുകയാണ് അംബൂക്ക മാസ് അംബൂക്ക കൊലമാസ് തുടങ്ങിയ മറ്റേ വലിയ രീതിയിലുള്ള അൻവറിനെ പൊക്കി അടിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ആയിരുന്നു ഇതുവരെ വന്നുകൊണ്ടിരുന്നത് എന്നാലിപ്പോൾ അംബൂക്കയെ പൊക്കി അടിച്ചുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളെല്ലാം ചത്തമട്ടാണ് ഒന്നും തന്നെ പുറത്തേക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു വരി പോലും കുറിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് പക്ഷേ മുഖ്യമന്ത്രിയോടുള്ള ദേഷ്യം അത് അതുപോലെ തന്നെ അമ്പൂക്കുണ്ട് എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രിയുമായുള്ള വാഗ്പോര് കഴിഞ്ഞ് നേരെ അൻവർ വന്ന് ഫേസ്ബുക്കിൽ നിന്നും താനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള കവർ ചിത്രമൊക്കെ എടുത്ത് മാറ്റിയിട്ട് അണികളും അൻവറും കൂടെയുള്ള ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് കാരണം അണികളെ ചേർത്ത് നിർത്തിയാലേ ഇനി കാര്യം നടക്കുകയുള്ളൂ വേണമെങ്കിൽ നിങ്ങൾ അൻവറിനെ എടുത്തോളൂ എന്ന് കോൺഗ്രസിനോട് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു കാരണം മുഖ്യമന്ത്രി തന്നെയാണല്ലോ മറ്റേ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് അൻവറിന്റെ വഴി ഇടതിൻ്റെതല്ല കോൺഗ്രസിൻ്റെതാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്നാണ് അൻവറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി കോൺഗ്രസ്സിനോട് പറഞ്ഞത് പക്ഷേ കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെ അങ്ങേയറ്റം തെറി വിളിച്ച ആളാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പടി ചവിട്ടാൻ അനുവദിക്കില്ല രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്നിവരെ പറഞ്ഞ ആളാണ് അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് കോൺഗ്രസും കൈമലർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും കാലു പിടിച്ചിട്ടായാലും വേണ്ടില്ല ഇടതിൽ വലിഞ്ഞു കയറി നിന്നേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അമ്പൂക്കാടെ ഇമേജ് ഇടിഞ്ഞു പോകും ആ ഒരു ഘട്ടത്തിലാണ് ആരെങ്കിലും വെല്ലുവിളിക്കാൻ ഒരു അവസരം നോക്കിയിരുന്ന അമ്പൂക്കായ്ക്ക് മുന്നിൽ ഒരു അവസരം വീണ് കിട്ടുന്നു വന മന്ത്രിയെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും തെറി വിളിക്കാമെന്ന് അങ്ങനെ മൂപ്പര് കണക്ക് കൂട്ടുന്നു ഇപ്പോൾ വനം മന്ത്രിയുടെ നെഞ്ചത്തേക്ക് കയറിയിരിക്കുകയാണ് വനം വകുപ്പിന്റെ നെഞ്ചത്തോട്ട് കയറി റീത്ത് വെക്കാനുള്ള തീരുമാനത്തിലാണ് എന്തായാലും ഇപ്പോൾ പി വി അൻവർ നിലമ്പൂരിൽ വനം വകുപ്പിന്റെ പരിപാടിയിൽ വനം വകുപ്പിനെതിരെയാണ് ആഞ്ഞടിച്ച് പി വി അൻവർ സംസാരിച്ചത് വനം വന്യജീവി സംരക്ഷണ മന്ത്രിക്കൊപ്പം മനുഷ്യ സംരക്ഷണ മന്ത്രി കൂടി വേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇപ്പോഴെന്നും വനംവകുപ്പ് ജീവനക്കാരുടെ തോന്നിവാസത്തിന് അതിരില്ല എന്നും ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളേക്കാൾ ക്രൂരമാണെന്നുമാണ് പി വി അൻവർ തുറന്നടിച്ചത് വനംമന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു വനംവകുപ്പിന് നേരെയുള്ള ഈ വിമർശനം ഇതൊരു മറുകൂടിയാണ് അൻവറിന് കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പുമായും വെല്ലുവിളിയൊക്കെ നടത്തി വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ ഒടുവിൽ തേഞ്ഞൊട്ടിയ അവസ്ഥയാണ് ഉണ്ടായത് കാരണം മുഖ്യമന്ത്രി ഓടിച്ചു പി ശശിക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ ആകെ നാറി നാണം കെട്ടി നിൽക്കുമ്പോൾ ആ വിഷയം ഒന്ന് ഒതുക്കണം ആ വിവാദം കെട്ടടങ്ങിയാലേ അൻവറിനൊന്ന് തല ഉയർത്തി നിൽക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ വേറൊരു വിവാദം ഉണ്ടാക്കണം അപ്പോൾ വനം വകുപ്പ് വിളിച്ച ഒരു പരിപാടിയിൽ പോയി അവരെ തെറി വിളിച്ചിട്ട് മുപ്പൊരു കൂളായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി വനം വകുപ്പ് നന്നാക്കിയിട്ടേ ഞാൻ തിരിച്ചു വരൂ എന്നുള്ള ശാഠ്യത്തിലാണ് പി വി അൻവർ വനത്തിൽ ആർക്കും പ്രവേശനമില്ല വനത്തിൽ എന്തും നടക്കുമെന്നതാണ് സ്ഥിതി ജനവാസ മേഖലയിൽ സ്ഥിരമായി വന്യജീവി ആക്രമണം ഉണ്ടാകുകയാണ് നഗരങ്ങളിൽ വരെ വന്യജീവികൾ എത്തുന്നുണ്ട് സോഷ്യൽ ിന് വിധേയമാകാത്ത വകുപ്പാണ് വനം വകുപ്പ് അന്യർക്ക് പ്രവേശനമില്ലെന്ന് എഴുതി വെക്കുന്ന വകുപ്പാണ് വനം വകുപ്പ് തുടങ്ങി വനം വകുപ്പിന് നേരെ തെറിവിളിയോട് തെറി ഇനിയിപ്പോൾ ഞാൻ വനം വകുപ്പിനെ ഒരു ശുദ്ധികലശം നടത്തിയിട്ടേ തിരിച്ചിറങ്ങൂ എന്ന് പ്രഖ്യാപിച്ച് വനംവകുപ്പിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി വി അൻവർ നിലമ്പൂര് കിടന്നിട്ടുള്ള പി വി അൻവറിന് ഇതുവരെ വനംവകുപ്പിന്റെ കാര്യത്തിൽ ഒരു ഉണ്ടായിരുന്നില്ല പൊടുന്നനെയാണ് ആ ശ്രദ്ധ പൊട്ടിമുളച്ച് വന്നത് എന്തായാലും അൻവറിന് അടുത്ത ഭീഷണി നടത്താനുള്ള ഇരയായി മാറിയിരിക്കുകയാണ് എ കെ ശശീന്ദ്രൻ പക്ഷെ പൂച്ചക്കുട്ടി ആണെങ്കിലും അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ എ കെ ശശീന്ദ്രൻ കയറി മാന്തിയാൽ അവിടെ നിന്നും കിട്ടും അടി എന്തായാലും അൻവറിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് സി പി എമ്മിൽ ഇപ്പോൾ അൻവറിന്റെ അവസ്ഥ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പീഴാം അത് കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത